ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റാബിറ്റ് ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഷ്റഫ് വയനാട്, അഞ്ചല റാബിറ്റ് ഫാം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരു യൂണിറ്റ് മുയലുകളെ വാങ്ങിച്ച് വളർത്തുന്ന ചെറിയ കർഷകർക്ക് എങ്ങനെ എല്ലാം ഇതിൻ്റെ വിപണി കണ്ടെത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് പറയാനാണ്. സാധാരണ ഞാനൊരു ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വിപണിയെപ്പറ്റി. പക്ഷെ ഇപ്പോഴും ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഫോൺ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിലൂടെ ആണെങ്കിലൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ വിപണി നമുക്ക് ചെയ്യാൻ പറ്റുക. അതായത് ഒരു യൂണിറ്റ് വാങ്ങിച്ച് ഒരു തുടക്കക്കാരനായിട്ട് വന്ന ഒരാൾ ഒരു യൂണിറ്റ് മൊബൈലിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയെല്ലാം ഇതിൻ്റെ വിപണി കണ്ടെത്താം എന്നായിരുന്നു അവരുടെ സംശയങ്ങൾ. ആ സംശയത്തിന് ഉള്ള ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഫാം വിസിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ യൂണിറ്റ് അടിസ്ഥാനത്തിൽ മൊബൈലിനെ ബുക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും അവർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വിപണി എന്നുള്ളതിനെ പറ്റി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഒരു തുടക്കക്കാരൻ ഒരു യൂണിറ്റ് മൊയലിനെ വാങ്ങിച്ച് കൊണ്ടുപോയാൽ ഞാൻ അവരോട് തുടക്കക്കാരോട് പ്യുവർ ബ്രീഡ് ചെയ്യാനല്ല പറയുക. അതായത് പ്യുവർ ബ്രീഡ് വാങ്ങിച്ച്, രണ്ട് ഇനം പ്യുവർ ബ്രീഡുകൾ വാങ്ങിച്ച് അവ തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനാണ് പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് രോഗപ്രതിരോധ ശക്തി കൂടുതലും അതുപോലെ തന്നെ അവരുടെ ഗ്രോത്തിലും തൂക്കത്തിലൊക്കെ കൂടുതലായിട്ട് കിട്ടും. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അവരോട് ഞാൻ എടുത്ത് പറയാറുണ്ട്, അതായത് തുടക്കക്കാരെ ഈ ഒരു വിപണി ചെയ്യുമ്പോൾ, ആദ്യം ഈ ഒരു മുൽകൃഷി ചെയ്യുമ്പോൾ ആദ്യം അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഇനം പ്യുവർ ബ്രീഡുകളെ വാങ്ങിച്ച് അവ തമ്മിൽ ക്രോസ് ചെയ്യിക്കുക. അപ്പോൾ അതിലുണ്ടാവുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തിയും കിട്ടും, അതോടൊപ്പം തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവും, നല്ല തൂക്കം ഉണ്ടാവും. ആ രീതിയിൽ അവർ മുൽകൃഷി തുടങ്ങാനാണ് ചെയ്യാനാണ് ഞാൻ പറയുക. അതായത് ഒരു തവണ പ്യുവർ ബ്രീഡിനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചാൽ, രണ്ട് പ്യുവർ ബ്രീഡ് ഇനങ്ങളെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചാൽ പിന്നീട് നമുക്കത് പ്യുവർ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കതിനെ അതിൻ്റെ പ്യുവർ ബ്രീഡ് വെച്ച് തന്നെ നമുക്ക് പ്യുവർ ചെയ്തെടുക്കാം. കാരണം ആൺമോയിലിൻ്റെ ഫോം സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് പെൺമോയിലിനില്ല, അത് അവരൊറ്റ പ്രസവത്തോടു കൂടി തന്നെ കഴിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ആദ്യം ക്രോസ് ചെയ്ത് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ചെയ്യാം. അപ്പോൾ വാങ്ങിക്കുമ്പോൾ പ്യുവർ ബ്രീഡ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ക്രോസ് ബ്രീഡ് വാങ്ങിക്കാതെ പ്യുവർ ബ്രീഡ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതായത് അതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ, നമ്മളിപ്പം രണ്ട് പ്യുവർ ബ്രീഡ് ഇനങ്ങളെ വാങ്ങിച്ചു, അതിൽ വരുന്ന ഫസ്റ്റ് ജനറേഷൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ആ കുട്ടികളുടെ തൂക്കം നോക്കുക. 1 മന്ത് തൂക്കം നോക്കിയിട്ട് ഒരു 400-450 ഗ്രാം തൂക്കം വരുന്ന ആ മുയലുകളെ, ഈ ഒരു 7 ഫീമെയിലിനെ കൊണ്ട് നമ്മൾ 3 മെയിലും 7 ഫീമെയിലും ആണല്ലോ ഒരു യൂണിറ്റ് മുയൽ, അപ്പോൾ അതിനെ തമ്മിൽ ക്രോസ് ചെയ്യിക്കുമ്പോൾ അതിലുണ്ടാവുന്ന കുട്ടികളിൽ നല്ല 1 മന്ത് വെയിറ്റേജ് എടുക്കുക, നല്ല തൂക്കവും ഗ്രോത്തും ഉള്ളതിനെ നമുക്ക് സ്വയം നമ്മുടെ പേരന്റ് സ്റ്റോക്കാക്കി മാറ്റാനായിട്ട് വെക്കുകയും ചെയ്യാം. അത് അങ്ങനെ നമ്മുടെ പേരന്റ് സ്റ്റോക്കിൻ്റെ എണ്ണം നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. പിന്നീട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിച്ച് ഇവയെ വളർത്തി അത്യാവശ്യം എക്സ്പീരിയൻസ് ആയി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാകത്തോളം നമ്മളെത്തി, അതുപോലെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം, മൊയിലുകളെ എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത് മറ്റുള്ള രീതികളൊക്കെ അറിഞ്ഞതിന് ശേഷം പ്യുവർ ബ്രീഡുകൾ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കുകയും ചെയ്യാം. ഇനി അതല്ലാതെ നമ്മൾ ഈ ഒരു ഫാമിൽ നിന്നും മുയലിനെ വാങ്ങിച്ചു കൊണ്ടുപോയി, ഏതെങ്കിലും ഫാമിൽ നിന്നും നമ്മൾ മുയലുകളെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ അതിനെ വളർത്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ പേരന്റ് സ്റ്റോക്ക് നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല, അതിനുള്ള സൗകര്യം നമുക്കില്ല, അല്ലെങ്കിൽ 10 മുയൽ മതി പേരന്റ് സ്റ്റോക്ക് എന്ന രീതിയിലൊക്കെ ആണെങ്കിൽ, അതിലേറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, 1.5 മാസം പ്രായമാകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ തലയുടെ അടുത്ത് നിന്ന് പിരിച്ച് നമുക്ക് അടുത്ത പെറ്റ് ഷോപ്പുകളിൽ കൊണ്ടുപോയി കൊടുക്കാം. പെറ്റ് ഷോപ്പുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു ആവറേജ് ഒരു 250 രൂപ റേഞ്ച് നമുക്ക് ഒരു മുയൽക്കുട്ടിക്ക് കിട്ടും. കാരണം നമുക്ക് പ്രത്യേകിച്ച് വേറെ ചിലവുകളൊന്നും വരുന്നില്ല, നമുക്കത് മെച്ചം തന്നെയാണ്. ഇനി അതല്ലാതെ നമുക്ക് അടുത്ത വിപണി എന്ന് പറയുന്നത് അതിനെ വളർത്തി ഒരു 3 മാസം കൂടെ ആ കുട്ടികളെ വളർത്തി ഒരു 2 കിലോ വെയിറ്റേജിലേക്ക് എത്തിച്ച് അടുത്ത മീറ്റ് പെർപ്പസിനായിട്ട് നമുക്ക് കൊടുക്കാം, കട്ടിങ്ങിനായിട്ട് കൊടുക്കാം. അതായത് 2 കിലോ വെയിറ്റേജ് എത്തിച്ച് വേണം നമ്മൾ അതിനെ കൊടുക്കാനായിട്ട്, 3 മാസം കൊണ്ട് 2 കിലോ വെയിറ്റേജ്. ഓക്കെ, അങ്ങനെ നമ്മൾ കട്ടിങ്ങിനായിട്ട് നമുക്ക് അടുത്ത
തട്ടുകടകൾ, അതുപോലെ തന്നെ കള്ളിഷാപ്പുകൾ, പിന്നെ റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് അന്വേഷിക്കാം മുയലിറച്ചി വേണോ അല്ലെങ്കിൽ എടുക്കുമോ എന്നുള്ളതിനെ പറ്റി. കാരണം ഇതിൻ്റെ വിപണിയായിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങണം, അല്ലാതെ നമുക്ക് ഇതിൻ്റെ വിപണി കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വിപണി കിട്ടുകയുള്ളൂ. നമ്മൾ മുയലിനെ വീട്ടിൽ വാങ്ങിച്ച് വളർത്തിയതിന് ശേഷം നമ്മുടെ അടുത്ത് ആൾ വരും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കാതെ ഇതിൻ്റെ വിപണിയായിട്ട് തേടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു വിപണി കിട്ടുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നിങ്ങൾ മുയൽ വളർത്തുന്ന ആളാണ്, നിങ്ങളുടെ അടുത്ത് മുയലിനെ വന്നാൽ ഉണ്ടാവും എന്ന് മറ്റുള്ളവർ അറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അടുത്തേക്ക് വരും. അപ്പോൾ അതുവരേക്ക് നമ്മൾ ആദ്യം ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ വേണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ മുയലിറച്ചി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, ഡെയിലി 2 കിലോ വെയിറ്റ്, 2 കിലോ തരാൻ പറ്റുമോ, മീറ്റ് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ 3 കിലോ ഡെയിലി തരാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഒരു 10 മുയലിനെ വെച്ച് നമുക്ക് ഡെയിലി 2 കിലോ മീറ്റ് അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ മിനിമം ഒരു 40-50 പേരൻറ്റ് സ്റ്റോക്കെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. പ്രസവിക്കാനായ ഒരു 10-40 പെൺമുയലെങ്കിലും നമ്മുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ ഒരു 30-35-40 പെൺമുയലിൻ്റെ അടുത്ത് വേണം നമ്മുടെ അടുത്ത്. എങ്കിൽ മാത്രമേ നമുക്കൊരു 3 കിലോ ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ മീറ്റിനായിട്ട്. അപ്പോൾ അത്രയും നമ്മുടെ അടുത്ത് ഇല്ലാത്തപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെറ്റ് ഷോപ്പുകളിൽ ആ കുട്ടികളെ കൊണ്ട് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വരുന്ന ബാച്ചിലെ കുട്ടികളെ നമ്മളെ പേരൻറ്റ് സ്റ്റോക്കാക്കി മാറ്റി വെച്ച് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ പേരൻ സ്റ്റോക്കിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി, അതായത് 1 മന്ത് വെയിറ്റേജ് എടുത്തതിന് ശേഷം പേരൻ സ്റ്റോക്കിലേക്ക് മാറ്റി ബാക്കിയുള്ള കുട്ടികളെ നമ്മൾ പെറ്റ് ഷോപ്പുകൾ കൊണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേരൻ സ്റ്റോക്കിൻ്റെ എണ്ണം കൂടി. അടുത്ത ബാച്ചിൽ നമ്മൾ അതുപോലെ ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മുടെ എണ്ണം കൂടുതലായിട്ട് വരുവാണ്. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ പേരൻ സ്റ്റോക്കിൻ്റെ എണ്ണം ഉൽപ്പാദിപ്പിച്ച് പിന്നീട് മീറ്റിലേക്ക് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ വിപണി എന്ന് പറയുന്ന പ്രധാനമായിട്ടുള്ള വിപണി മീറ്റ് തന്നെയാണ്, വേറൊന്നുമല്ല. ബാക്കിയെല്ലാം അതിൻ്റേതായിട്ടുള്ള ഇതാണ്. അതായത് എപ്പോഴും നമുക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിൽ മുയലുകളെ കൊടുത്ത് കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്നില്ല ആരും. ഒരുവിധം ആളുകളൊക്കെ നമുക്കിതൊരു യൂണിറ്റ് അടിസ്ഥാനത്തിൽ കൊണ്ടുപോയാലും എല്ലാവർക്കും അത് ഒരുപോലെ ആ ഒരു വിപണിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. ഒരുപാട് മുയലുകൾ ബാക്കിയാവും. പിന്നെ ഒരു സമയം ചിലപ്പം ഇറങ്ങുന്ന കുട്ടികൾ കംപ്ലീറ്റ് ഒരു എന്താ പറയുക, ഒരു 80% ആൺമുയലുകൾ, 20% പെൺമുയലുകളൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്കും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ നമ്മൾ ആ ആൺമുയലുകളെ വളർത്തി കട്ടിങ്ങിന് കൊടുക്കാനാണ്. അപ്പം 7 ഫീമെയിൽ പോകുന്നിടത്ത് നമുക്ക് 3 മെയിലാണ് യൂണിറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള മെയിൽസിനൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കട്ടിങ്ങിന് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വിപണി എന്താണ്, പ്രധാനമായിട്ട് നമുക്ക് ഉറച്ച വിപണി എന്താണ്, മീറ്റ് പെർപ്പസ് മാത്രമാണ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ വിപണിക്കായിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുക തന്നെ വേണം. പിന്നെ ഇതിലെല്ലാം ഉപരി ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ വിപണി എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ബൈബാക്ക് സിസ്റ്റമുള്ള ഒരു ഫാമിൽ നിന്ന് മുയലിനെ എടുക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ ഉദിക്കുന്നില്ല. സ്ഥിരമായിട്ട് ബൈബാക്ക് എടുക്കാം എന്ന് പറയുന്ന ഫാമേഴ്സിൻ്റെ അടുത്തുനിന്ന് മാത്രം മുയലുകളെ വാങ്ങിച്ചിട്ട് വളർത്തുക. അപ്പോൾ ഈ പറഞ്ഞ യാതൊരുവിധ ബുദ്ധിമുട്ടും അവിടെ ഇല്ല. കാരണം നമുക്ക് പേരൻ സ്റ്റോക്കിൻ്റെ എണ്ണം കൂട്ടണമെന്നില്ല. അത് നമുക്ക് കൂടുതൽ വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. ഇനി അതല്ല പെറ്റ് ഷോപ്പുകൾ നമ്മൾ ഇറങ്ങി തിരിക്കണമെന്നില്ല. കാരണം പെറ്റ് ഷോപ്പിൽ നമ്മൾ കൊണ്ട കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ റേറ്റ് തരും. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക, ചോദിച്ചതിന് ശേഷം കൊണ്ട് കൊടുക്കുക. അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള റേറ്റ് നമുക്ക് തരും. അപ്പോൾ ആ രൂപത്തിലും നിങ്ങൾക്ക് ഇതിൻ്റെ വിപണി ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഒരു ബൈബാക്ക് സിസ്റ്റം ഉള്ള ഒരു ഫാമിൽ നിന്നാണ് നിങ്ങൾ മുയലിനെ എടുക്കുന്നതെങ്കിൽ ആ ഫാമുകാരന് അത്യാവശ്യം ബൾക്ക് ഓർഡർ ഉണ്ടാവും. അതായത് സ്ഥിരമായിട്ട് ആ ഫാമിൽ നിന്ന് മുയലിനെ എടുക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ആ മുയലിനെ തിരിച്ച് അവരുടെ മുയലും കൂടി ആവുമ്പോൾ തിരിച്ച് കൊടുക്കാം. അപ്പോൾ അവിടെയും ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പം ബൈബാക്ക് സിസ്റ്റമുള്ള ഒരു ഫാമിൽ നിന്ന് മുയലിനെ എടുത്ത് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വിപണിയെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇതല്ലാതെ വീണ്ടും നമുക്ക് വിപണിയെ പറ്റി പറയാമെന്ന് വെച്ചാൽ എന്താണുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ മുയലിറച്ചിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. സമൂസയായിട്ടും അതുപോലെ എന്താ പറയുക പബ്സായിട്ടും കേക്ക് എന്താ പറയുക കട്ട്ലേറ്റ് ആയിട്ടും അങ്ങനെ ഒരുപാട് ഐറ്റം നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തുള്ള ബേക്കറികളിൽ അല്ലെങ്കിൽ അടുത്തുള്ള പിന്നെ ഹോട്ടലുകളിലൊക്കെ നമുക്ക് കൊണ്ട കൊടുക്കാം. ഇത് മാത്രമല്ല ഇതിൻ്റെ വിപണിയായിട്ടുള്ളത്. ഇനിയും പറയാനുണ്ട് ഒരുപാട് വിപണിയെ പറ്റി പറയാനാണെങ്കിൽ ഇനിയും ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്, ചെറിയ രീതിയിൽ അതിൻ്റെ വിപണി കണ്ടെത്തുന്ന കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോസ്, അതായത് ബൾക്കായിട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇതിൻ്റെ വിപണി ഏതെല്ലാം രീതിയിൽ മാർക്കറ്റിംഗ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ റാബിറ്റ് മീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഒക്കെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ
ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണും കൂട ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക ഓക്കേ ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം അശ്വത് വയനാട് അഞ്ചല അബിക്ക